നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയനെതിരെയും വലിയ രീതിയിൽ തന്നെ കണ്ണൂർ എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ ശേഷം വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കളക്ടർക്കും ഇതിൽ പങ്കുണ്ടെന്ന തരത്തിലാണ് റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഏതായാലും അരുൺ കെ വിജയനെ മാറ്റുന്ന കാര്യത്തിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും എന്നാണ് ചില റിപ്പോർട്ടുകൾ. കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറെ ഗീതയുടെ അന്വേഷണ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും നടപടി സ്വീകരിക്കാൻ ആലോചന. കളക്ടറെ മാറ്റുന്ന കാര്യത്തിൽ സി പി ഐയുടെ സമ്മർദ്ദവുമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ സി പി ഐ അനുകൂല സംഘടനയായ ജോയിന്റ് കൌൺസിലും ഇക്കാര്യം പരസ്യമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആരോപണ വിധേയരെ സംരക്ഷിക്കില്ലെന്ന നിലപാടിലാണ് മന്ത്രി കെ രാജനും. അതേസമയം റിപ്പോർട്ട് ബുധനാഴ്ച റവന്യൂ മന്ത്രിക്ക് കൈമാറിയേക്കുമെന്നാണ് കരുതുന്നത്. കളക്ടറെ മാറ്റുന്ന കാര്യം മന്ത്രി കെ രാജൻ തന്നെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടേക്കും. ശിക്ഷാ നടപടിയുടെ ഭാഗമായിട്ടല്ലെങ്കിലും കളക്ടറെ മാറ്റേണ്ടി വരുമെന്ന് തന്നെയാണ് റവന്യൂ വകുപ്പ് ഉന്നതരും കരുതുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി കണ്ണൂർ കളക്ടറേറ്റിലടക്കം ജീവനക്കാർ കളക്ടറോട് നിസ്സഹകരിക്കുന്നതും വകുപ്പിന് തലവേദനയായിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ യാത്രയയപ്പ് ചടങ്ങിൽ എത്തി സംസാരിച്ച ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യയെ വിലക്കുകയോ പിന്നീട് അവരെ തങ്ങളുടെ പ്രതിഷേധം അറിയിക്കുകയോ ചെയ്തില്ലെന്നാണ് ജീവനക്കാരുടെ ആരോപണം. കളക്ടർ ക്ഷണിച്ചിട്ടാണ് താൻ ചടങ്ങിനെത്തിയതെന്ന ദിവ്യയുടെ വെളിപ്പെടുത്തൽ കൂടി വന്നത് പ്രതിഷേധത്തിന്റെ മൂർച്ച കൂട്ടുകയായിരുന്നു. എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് പോലീസ് കളക്ടർ അരുൺ കെ വിജയന്റെ മൊഴിയെടുത്തിട്ടുണ്ട്. തിങ്കളാഴ്ച രാത്രി 8:30 തുടങ്ങിയ മൊഴിയെടുപ്പ് 2 മണിക്കൂർ നീണ്ടു നിന്നിരുന്നു. എ സി പി ടി കെ രത്നകുമാർ കേസ് അന്വേഷിക്കുന്ന ടൗൺ പോലീസ് ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടിയേരി എന്നിവരുടെ നേതൃത്വത്തിലാണ് കളക്ടറുടെ ക്യാമ്പ് ഓഫീസിലെത്തിയാണ് മൊഴിയെടുത്തത്. ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യയെ താൻ യാത്രയപ്പ് യോഗത്തിലേക്ക് വിളിച്ചിട്ടില്ലെന്ന മുഖവരയോടെയാണ് കളക്ടർ നടന്ന സംഭവങ്ങൾ വിവരിച്ചത്. നവീൻ ബാബുവിന്റെ മരണത്തിലേക്ക് സംഭവങ്ങൾ എത്തിയതിന് പിന്നാലെ ക്രിമിനൽ ഗൂഢാലോചന പുതിയ തലത്തിലേക്കും എത്തിയിട്ടുണ്ട്. പി പി ദിവ്യയെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരുന്നില്ലെന്ന ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ വെളിപ്പെടുത്തലടക്കം നിർണായകമാണ്. കേസിൽ നിന്നും തലയുരാൻ തെറ്റായ വാദങ്ങളാണ് ദിവ്യ മുൻപോട്ട് വെക്കുന്നതെന്നും വ്യക്തമാണ്. എ ഡി എമ്മിന് കൈക്കൂലി നൽകിയെന്ന് പറയുന്ന ഒക്ടോബർ 6 സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. എ ഡി എം ഓഫീസിൽ നിന്ന് തന്റെ ക്വാർട്ടേഴ്സിലേക്ക് നടന്നു പോകുമ്പോൾ പിന്തുടർന്ന് വന്ന സ്കൂട്ടർ യാത്രികൻ എ ഡി എമ്മിന്റെ അരികിലേക്ക് വാഹനം കൊണ്ടുവന്ന ശേഷം വേഗത കുറച്ച് എന്തോ സംസാരിച്ച ശേഷം വേഗത്തിൽ പോകുന്നതാണ് ദൃശ്യം. എ ഡി എമ്മിനെ പിന്തുടർന്ന സ്കൂട്ടർ യാത്രികൻ പ്രശാന്തനാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഒക്ടോബർ 6 അവധി ദിവസമായിരുന്നു. പ്രശാന്തനെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതേ ദിവസം വീട്ടിനുള്ളിൽ വെച്ചാണ് കളക്ടർ പ്രശാന്തൻ കണ്ടതെന്നാണ് പറഞ്ഞു വെച്ചത്. എന്നാൽ ആ കൂടിക്കുഴച്ച് പുറത്തായിരുന്നു. പ്രശാന്തിന്റെ എ ഡി എമ്മിന്റെയും മൊബൈൽ ടവർ ലൊക്കേഷൻ ഒരു സ്ഥലത്ത് രേഖപ്പെടുത്താനുള്ള ഗൂഢാലോചനയുമായി ഇതിനെ കാണാം. നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ട സംഭവം അസാധാരണ കേസായി പരിഗണിക്കേണ്ടതാണെങ്കിലും പോലീസ് കൈകാര്യം ചെയ്യുന്നത് തികഞ്ഞ ലാഘവത്തോടെയാണ്. അന്വേഷണത്തിന് റവന്യൂ ആരോഗ്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരെ നിയോഗിച്ചെങ്കിലും പോലീസ് അന്വേഷണം നടത്തുന്നത് സർവീസ് റാങ്കിൽ താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്കാണ് റവന്യൂ വകുപ്പിൽ അന്വേഷണ ചുമതല. പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ആരോഗ്യ വകുപ്പിൽ അന്വേഷിക്കുന്നത്. പോലീസ് അന്വേഷണം നടത്തുന്നതാകട്ടെ സ്റ്റേഷൻ ഓഫീസറായ ടൗൺ ഇൻസ്പെക്ടറും. എസ് പി റാങ്കിന് മുകളിലുള്ള ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിൽ അന്വേഷിക്കേണ്ട കേസാണിതെന്ന അഭിപ്രായവും ശക്തമാണ്.